അന്നൊരു ക്രിസ്മസ് ഇവ ആയിരുന്നു ഒരമ്മ തന്റെ നാല് കുഞ്ഞുങ്ങളെയും കൂട്ടി പള്ളിയിലോട്ട് പോവാൻ തയ്യാറായി നിൽക്കുന്നു അവരുടെ മൂത്ത മകനായ ടോം ഏറ്റവും ഇളയ കുഞ്ഞായ മാഗിയെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മകനായ പാറ്റി അമ്മയോട് ദേ ഏഞ്ചല ഇതുവരെ എണീറ്റില്ല അമ്മേ എന്ന് വിളിച്ചു പറയുന്നു അമ്മ അപ്പോഴേക്ക് ഏഞ്ചല നേരം വൈകുന്നു വേഗം വാ എന്ന് വിളിച്ചു പറയാണ് ഇവരുടെ മൂന്നാമത്തെ മകളാണ് ഏഞ്ചല അങ്ങനെ ഏഞ്ചല വന്നപ്പോ പാറ്റി നിന്റെ കോട്ടെടുത്ത് അവൾക്ക് കൊടുക്കുക അമ്മ പറയുവാണ് ഇവർ അങ്ങനെ ഇവിടെ നിന്ന് പള്ളിയിലേക്കുള്ള യാത്രയായി ഇതിൽ നമ്മുടെ ഏഞ്ചലയും പാറ്റിയും നല്ല മുട്ടൻ വഴക്കുണ്ടാവും കേട്ടോ ഇത്തവണ പാറ്റി ഏഞ്ചലയെ ദേഷ്യം പിടിപ്പിക്കുന്നത് നീ എന്റെ കൂട്ടിട്ടിട്ട് ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഏഞ്ചലയെ അവൻ റോട്ടിലേക്ക് തട്ടിയിടുമ്പോൾ പെട്ടെന്നൊരു കുതിര വണ്ടി അവൾക്കെതിരെ വരും അവൾ പേടിച്ചു പോവും അങ്ങനെ ഇവർ പള്ളിയിലെത്തുന്നു ഏഞ്ചലയ്ക്ക് ഇന്നത്തെ ദിവസം ശരിക്ക് ഭയങ്കരമായ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പള്ളിയിൽ കയറിയിട്ടും ഇവർ രണ്ടുപേരും അടിയായി പ്രാർത്ഥനക്കിടയിലും ഏഞ്ചല ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഉണ്ണിയേഷും മാത്രം കമ്പിളി ഇല്ലാതെയാണല്ലോ കിടക്കുന്ന കുഞ്ഞിന് നല്ലോണം തണുക്കുന്നുണ്ടാവില്ലേ എന്നാണ് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ ഏഞ്ചല അമ്മേ ഞാൻ ഉണ്ണിയേശുവിനെ ഒരു മെഴുകുതിരി കത്തിക്കട്ടെ എന്ന് പറയുന്നു അമ്മ വേഗം കത്തിച്ചിട്ട് വരാനായി പറയുവാണ് അവളോട് ഏഞ്ചല അകത്ത് കയറുമ്പോൾ അവളുടെ അയൽവാസിയായ സാറാൻറ്റിയും ഭർത്താവും പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട് ഏഞ്ചല അവരുടെ കണ്ണ് വെട്ടിച്ച് ഉണ്ണിയേശുവിന്റെ തൊട്ടടുത്തേക്ക് പോയി ഏഞ്ചല പോയ ശബ്ദം കേട്ട് ഇതെന്ത് മറിമായും എന്ന് ചോദിച്ച് സാറ സാറാൻറ്റിയും അങ്കിളും കൂടി പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി അങ്ങനെ ഏഞ്ചല വേഗം പോയി ഉണ്ണി യേശുവിന്റെ രൂപം എടുത്തതും പള്ളിയിലച്ചം വന്നു പള്ളിയിലച്ചം പേടിച്ചുപോയി യേശുവിന്റെ രൂപം കാണുന്നില്ല ഏഞ്ചലയുടെ കോട്ടിന്റെ ബട്ടൺസ് പുള്ളിക്കാരന് കിട്ടി ആരും കാണാതെ അവള് വെളിയിലേക്ക് ഇറങ്ങി ഇന്ന് നിന്റെ പിറന്നാൾ ആയതുകൊണ്ട് നിനക്ക് ഞാൻ മിഠായി മേടിച്ചു തരാമെന്ന് ആ രൂപത്തോട് ഏഞ്ചല പറയുന്നുണ്ട് അങ്ങനെ കടയിലേക്ക് കയറുമ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കൊച്ചു കുഞ്ഞെന്താ കടയിലേക്ക് വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞ് അവര് ഇവളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുമ്പോ ഒരു പോലീസുകാരൻ ഇവളെ കണ്ട് ക്രിസ്മസ് ആയതിന്റെ പേരിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കും അതും വാങ്ങി ഏഞ്ചല വേഗം വീട്ടിലേക്ക് നടക്കുകയാണ് ആ പോക്കിനിടയില് കണ്ണു കാണാത്ത ഒരു പാട്ടുകാരനെ തട്ടി തട്ടിത്തടഞ്ഞ് അവൾ വീഴും പാവം തോന്നിയ അവള് നേരത്തെ പോലീസുകാരൻ കൊടുത്ത ആ നാണയത്തൊട്ട് അയാൾക്ക് വെച്ച് നീട്ടും അതിനുശേഷം വീട്ടിലേക്ക് പോവും പോകുന്ന വഴി നീളെ ഈ ഉണ്ണിയേശുവിന്റെ രൂപത്തോട് ഏഞ്ചല സംസാരിക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയേശു നീ വേണം ഈ മതിലെ ചാടിക്കടക്കാനായിട്ട് അതിനുശേഷം ഞാനും വരാം എന്നും പറഞ്ഞ ആ രൂപം അവൾ മുകളിലേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു അവളുടെ അയൽവാസിയുടെ വീടുമുറ്റത്താണ് ഈ രൂപം പോയി വീഴുന്നത് ഏഞ്ചല ഇച്ചിരി ദേഷ്യം കാണിച്ചിട്ടാണെങ്കിലും ഉണ്ണിയേശുവിന്റെ രൂപത്തെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ പാറ്റി പറഞ്ഞു ഏഞ്ചല ഇത് നമ്മുടെ പള്ളിയിലേ അല്ലേ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും അവൻ മുള്ളാൻ വേണ്ടി പോവാൻ നിൽക്കാമായിരുന്നു ആ തക്കത്തിന് ആരും കാണാതെ ഉണ്ണിയേശുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കമ്പിളി കിടക്കയിൽ കിടത്തി അവനെ പൊതപ്പിച്ചു ഇപ്പൊ പാറ്റി അകത്ത് വന്ന് അമ്മയെ ഏഞ്ചല ഇങ്ങനെ ഒരു കുരുത്തക്കേട് ചെയ്തു എന്ന് പറയുമ്പോൾ അമ്മയും ടോമും എല്ലാവരും കൂടി ഏഞ്ചലയെ വന്ന് നോക്കുകയാണ് ഈ ഉണ്ണിയേശുവിൻ്റെ രൂപം കണ്ട അമ്മ എല്ലാവരും പേടിച്ചു പോയി ഇത് നമ്മുടെ പള്ളിയിലേയല്ലേ ഇത് നീ മോഷ്ടിച്ചതിന്റെ തുല്യമാണല്ലോ എന്ന് പറയാണ് എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവരോടൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ ഏഞ്ചല നീ ഇപ്പോ ഉണ്ണിയേശുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവന് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിച്ച ദിവസം ഏതാണെന്നറിയാമോ നീ ജനിച്ച അന്ന് നിന്റെ അച്ഛൻ നിനക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കൽക്കരി മോഷ്ടിച്ചു അതിന്റെ പേരിൽ പുള്ളി അന്ന് ജയിലിലായി എന്നാൽ നിന്റെ ചേട്ടന്മാരെ എൻ്റെ അരികില് വന്നിരുന്ന് നിനക്ക് ചൂടുപകർന്നു അതെ കുടുംബമാണ് ഏറ്റവും കൂടുതൽ സേഫ് സേഫായിടം എന്ന് പറയുന്നു ഏഞ്ചലയ്ക്ക് മനസ്സിലായി അതെ ഉണ്ണിയേശുവിൻ്റെ വീട് പള്ളിയാണല്ലോ അല്ലെ അപ്പൊ അമ്മേ നമുക്ക് ഉണ്ണിയേശുവിനെ തിരിച്ചു കൊണ്ടു വെക്കാം പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ ഏഞ്ചല മുറിയിൽ പോവാണ് എന്നിട്ട് ഉണ്ണിയേഷുവിനെ ഒരു കമ്പിളിയിൽ പുതയുന്നു അതിനു ശേഷം കൂടി നേരെ പള്ളിയിലേക്ക് വരുന്നുണ്ട് പള്ളി മുറ്റത്ത് നമ്മുടെ സാറാൻറ്റിയും അങ്കിളും കൂടി പള്ളിയിൽ നിന്ന് ഞങ്ങളൊരു ശബ്ദം കേട്ടു അത് മാലാഗയുടെ ശബ്ദമാണെന്നെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇവരാരും കാണാതെ പള്ളിക്കകത്തേക്ക് കയറി അവിടെ നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ രൂപം കൊണ്ടുവയ്ക്കുമ്പോഴേക്ക് പള്ളിയിൽ അച്ഛം വന്ന് ഇതാണ് എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചു പാറ്റി അന്നേരം പറഞ്ഞു എൻ്റെ അനിയത്തി ഉണ്ണിയേശുവിനെ തണുക്കാതിരിക്കാനാ അതിനെ കമ്പിളിയിൽ പുതിയാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേരിൽ കേസെടുക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് പോലീസുകാരൻ ഇതെല്ലാം ഒത്തുതീർപ്പാക്കി അന്നേരം അച്ഛൻ നമ്മുടെ ഏഞ്ചലയ്ക്ക് അവളുടെ ആ ബട്ടൺസ് കൊടുക്കുന്നുണ്ട് അവൾ ഉണ്ണിയേശുവിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു ഉണ്ണിയേശുവിന്റെ ഇപ്പോഴത്തെ രൂപം കണ്ട പള്ളിയിലച്ചന് ഒത്തിരി സന്തോഷവും തോന്നുന്നുണ്ട് അന്നത്തെ രാത്രിയിലെ ഏഞ്ചലയുടെയും കുടുംബത്തിന്റെയും ക്രിസ്മസ് ആഘോഷം വളരെ നല്ലതായിരുന്നു അവൾ ആ നാണയത്തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഭിക്ഷക്കാരൻ നല്ലോണം വന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഏഞ്ചലയുടെ കാരണം നമ്മുടെ ഉണ്ണിയേശുവായിരുന്നു തണുത്ത് ഇറച്ചു കിടക്കുന്ന അവൻ ഇന്ന് ഉടുപ്പെല്ലാം ഇട്ടാണ് കിടക്കുന്നത് ഇങ്ങനത്തെ ഒരു സീൻ ോട് കൂടി ഏഞ്ചലാസ് ക്രിസ്മസ് എന്ന മനോഹരമായ ഈ ഒരു കൊച്ചു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഇതൊരു ഷോർട്ട് ഷോർട്ട് മൂവി ആട്ടോ പക്ഷേ കേട്ടിരിക്കാൻ നല്ല സുഖമുള്ള കഥയാണല്ലേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നമ്മൾ ഈ ചാനലിൽ ഡോഗ് മൂവീസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാം സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ